അത് ജിബ്രാൻ പറയുന്നത് ഭ്രാന്താശുപത്രിയിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടിയതാണ്. അപ്പൊ ആ ചെറുപ്പക്കാരനോട് ജിബ്രാൻ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പൊ അയാൾ പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ എങ്ങനെയാണ്, അമ്മയുടെ ആഗ്രഹം ഡോക്ടറാവണം, അച്ഛൻ്റെ ആഗ്രഹം എഞ്ചിനീയർ ആവണം, പെങ്ങളുടെ ആഗ്രഹം അവളുടെ ഭർത്താവിനെ പോലെ ഇവൻ ഒരു നാവികനാകണം, അമ്മായിയുടെ ആഗ്രഹം വേറെയാണ്. ഇങ്ങനെ ഓരോ ആളുകളും ഓരോന്ന് ആഗ്രഹിച്ചു, ഇയാൾക്കൊന്നും ആകാൻ പറ്റില്ല. അവസാനം ഇയാൾ ഭ്രാന്താശുപത്രിയിൽ എത്തിയിട്ട് പറയാണ് ഇവിടെ എനിക്ക് ഞാനാകാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ പാർക്കിലേക്കൊക്കെ ചെന്നാൽ കണ്ടിട്ടില്ലേ ചെടിയൊക്കെ ആനയുടെ രൂപത്തിലും മുയലിൻ്റെ രൂപത്തിലും ഒക്കെ ഇങ്ങനെ വെട്ടിവെച്ചത്? യഥാർത്ഥത്തിൽ ആ ചെടിയുടെ രൂപം അതല്ലല്ലോ, നമ്മളായിട്ട് അങ്ങനെ വെട്ടി ഒതുക്കുന്നതാണ്. ഇത് നിത്യചൈതന്യയേതി പറയുന്ന ഒരു ഉദാഹരണമാണ്. ഇങ്ങനെയാണ് പലപ്പോഴും കുട്ടികളോട് ചെയ്യുന്നത്. നമ്മുടെ കുട്ടിക്ക് മലയാളത്തിലാണ് കൂടുതൽ മാർക്കെങ്കിൽ മലയാള ഭാഷയിൽ എന്തോ ചില നിർവഹിക്കാൻ വേണ്ടി ദൈവം അവനെ നിയോഗിച്ചതാണ്. മാത്സിലാണ് കൂടുതൽ മാർക്കെങ്കിൽ അതിലെന്തോ വലിയ സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. അതിനവൻ അനുവദിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ജിബ്രാൻ പറഞ്ഞത്, ഒരു ചെടി വളരുന്നത് പോലെ ഒരു കുഞ്ഞിനെ വളരാൻ അനുവദിക്കുക എന്നുള്ള, അത്രയും മാതാപിതാക്കൾ ചെയ്യേണ്ടതുള്ളൂ. അവരുടെ പോലെ അതേ ഉള്ളൂ യഥാർത്ഥത്തിൽ, അല്ലെങ്കിലാണ് നമ്മുടെ ഈ ലോകത്ത് അതിൻ്റെ ആ ഓരോ മനുഷ്യനും ഈ ലോകത്ത് വന്നതിനൊരു നിയോഗമുണ്ട്. അപ്പൊ ചിലർ പറയില്ലേ ഞാൻ ഈ ലോകത്ത് ഇല്ലെങ്കിൽ എന്താ കാര്യം, നിങ്ങൾ ഈ ലോകത്ത് ഇല്ലെങ്കിൽ ചിലതുണ്ട്, കാരണം നിങ്ങൾക്ക് മാത്രമേ ഈ ലോകത്ത് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട്. വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞൊരു ന്യൂറോ സർജൻ ഉണ്ട്, അദ്ദേഹം കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ അകപ്പെട്ടു പോയ ആളാണ്. അവിടുന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി ലൈറ്റ് ഇല്ലാഞ്ഞിട്ട് ഒരു ജനൽ തുറന്നപ്പോൾ പുറത്തേക്ക് നോക്കി പൂക്കൾ കണ്ട് ആത്മഹത്യയിൽ നിന്ന് പിന്മാറിയാളാണ് വിക്ടർ ഫ്രാങ്കിൾ. അങ്ങനെയാണ് അദ്ദേഹം ഒരു തെറപ്പി രൂപപ്പെടുന്നത്, ലോഗോ തെറപ്പി അതിൻ്റെ പേര്. ആ അത് ചർച്ച ചെയ്യുന്നൊരു പുസ്തകമുണ്ട്, എ മാൻസ് സെർച്ച് മീനിങ് എന്ന് പറഞ്ഞിട്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഓരോ മനുഷ്യനും ഈ ലോകത്ത് വരുന്നതിന് കൊണ്ട് അയാളുടെ ഒരു മീനിങ് ഉണ്ട്, മീനിങ് ഓഫ് ലൈഫ്. ആ മീനിങ് ഓഫ് ലൈഫ് ഇവിടെ നിർവഹിക്കാനാണ് ഓരോ മനുഷ്യനും വരുന്നത്. അത് മനസ്സിലാക്കാനും എളുപ്പമാണ്. നമ്മൾ പറഞ്ഞില്ലേ പൈസ പോലും നമ്മൾ ആഗ്രഹിക്കാതെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതാണ് ആ പാഷൻ, നമ്മുടെ ഒരു പാഷൻ ഉണ്ട്, അതാണ് നമ്മുടെ മീനിങ് ഓഫ് ലൈഫ് ഈ ലോകത്ത്. അതൊരാൾ ചെയ്യണം. അപ്പൊ പാട്ട് പാടാൻ ഇഷ്ടമല്ലാത്തൊരു കുട്ടിയെ പാട്ട് പാടിക്കേണ്ട കാര്യമില്ല. എനിക്ക് പാടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്, എനിക്കതെന്തായാലും പറ്റില്ല, എൻ്റെ കുട്ടിയെങ്കിലും പാടട്ടെ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ തനതായ ഒരു ഭാവത്തെ മാറ്റിയിട്ട് നമ്മൾക്കനുസരിച്ച് ആ കുട്ടിയെ മാറ്റിയാണ് ചെയ്തത്. ആ കുട്ടിക്ക് അങ്ങനെ ഒരു വാസനയുണ്ടെങ്കിൽ ആവാം, പലപ്പോഴും അങ്ങനെയാണ്. അവർക്ക് സമ്മർദ്ദങ്ങൾ താങ്ങാനൊന്നും പറ്റുന്നൊരു കെൽപ്പ് ഇതേ മാതാപിതാക്കൾ കൊടുത്തിട്ടുണ്ടാവില്ല, കാരണം സങ്കടങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, വിഷമങ്ങൾ എന്താണെന്നറിയില്ല, നോ എന്ന് പറഞ്ഞിട്ടില്ല. ഇതേ കുട്ടിക്ക് തന്നെയാണ് വലിയൊരു ഭാരം കൊടുക്കുന്നത്, പഠനത്തിൻ്റെതാകാം. അപ്പോൾ ചെറിയൊരു മാർക്ക് കുറയുന്നത് പോലും താങ്ങാൻ പറ്റില്ല കുട്ടികൾക്ക്, കാരണം സങ്കടങ്ങൾ എന്താന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മളിൽ നമ്മുടെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ദൈവത്തെ കുറിച്ചാണല്ലോ പറയുക. പക്ഷെ നമ്മുടെ കുട്ടിയെ സ്കൂളിൽ ചേർത്തുമ്പോൾ രക്ഷിതാവിൻ്റെ കുളത്തിൽ നമ്മുടെ പേരാണ് എഴുതുക, രക്ഷിതാവാണ് നമ്മൾ. ദൈവം നമ്മളോട് എങ്ങനെയാണോ ഒരു രക്ഷാകർത്തൃത്വം നിർവഹിക്കുന്നത് അതുപോലെയാണ് നമ്മുടെ കുട്ടികളോട് നമ്മൾ നിർവഹിക്കേണ്ടത്. ദൈവം നമ്മൾ ചോദിച്ചതെല്ലാം തരാറില്ലല്ലോ. ടഗോർ പറയുന്നുണ്ട്, ദൈവമേ ആയിരം ആയിരം കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിച്ചു, അതിലധികവും എനിക്ക് തരാതെ നീ എന്നെ കാത്തിരക്ഷിച്ചു. നോ എന്ന് പറയുന്നിടത്ത് നിന്നാണ് ജീവിതം തുടങ്ങുന്നത്, നമ്മൾ അതിജീവിക്കാനും തുടങ്ങുന്നത്. അപ്പൊ ഇങ്ങനെ സങ്കടങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, അതേ കുട്ടികളെ തന്നെ വലിയ സമ്മർദ്ദമുള്ള പഠനങ്ങളിലേക്ക് അയക്കുകയും ചെയ്യും. അപ്പോഴാണ് ഈ ഒരു വലിയ ആഘാതം സംഭവിക്കുന്നത്. ഞാനൊരു ആന്ത്രോപോളജിസ്റ്റിന്റെ അനുഭവം വായിച്ചു. അദ്ദേഹം മനുഷ്യനെ തേടി പല ലോകങ്ങളിലൂടെ കറങ്ങുന്ന മനുഷ്യനെ, പല രാജ്യങ്ങളിലൂടെ കറങ്ങുന്ന ആണ്. അദ്ദേഹം ആഫ്രിക്കയിലെ ഒരു ആദിവാസി സമൂഹത്തിലെത്തി. കുറച്ച് ദിവസങ്ങൾ അവരോടൊപ്പം താമസിച്ച് അവിടെയുള്ള കുട്ടികളോടൊക്കെ ഭയങ്കര കമ്പനിയായി. ഒരു ദിവസം അദ്ദേഹം ഒരു മിഠായി പെട്ടി കൊണ്ടുവന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് കുട്ടികളെ 100 മീറ്റർ അകലെ നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ വിസിലടിക്കുന്ന സമയത്ത് ആരാണോ ആദ്യം ചെന്ന് മിഠായി പൊതി എടുക്കുന്നത് അവർക്ക് ആ മിഠായി കിട്ടും. അങ്ങനെ അദ്ദേഹം കുട്ടികളെ ഇങ്ങനെ വരിയായി നിർത്തി വിസിലടിച്ചു. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് കുട്ടികളെല്ലാം ഒറ്റ കൂട്ടമായി ചേർത്ത് പിടിച്ചിട്ടൊരു വട്ടമായി, ഒറ്റ വട്ടം. എന്നിട്ട് ഒരുമിച്ച് നടന്ന് ആ മിഠായി പൊതി എടുത്തിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. അമ്പരന്ന് നിൽക്കുന്ന ഈ മനുഷ്യന് കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ മത്സരിക്കാറില്ല. മത്സരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ, മറ്റുള്ളവരൊക്കെ സങ്കടപ്പെടും, അതുകൊണ്ട് ഞങ്ങൾ ആരെയും സങ്കടപ്പെടുത്താറില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മത്സരങ്ങളുടെ ഒരു ലോകമുണ്ട്,
1853 മുതൽ 1856 വരെയാണ് ക്രീമിയൻ വാർ നടക്കുന്നത്. ക്രീമിയ എന്നൊരു ഉപദ്വീപിന് വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും ഒട്ടോമൻ സാമ്രാജ്യവും കൂടിയിട്ട് റഷ്യക്കെതിരെ നടത്തിയിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ബ്രിട്ടനിലെ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റിനെ വിളിച്ചിട്ട് അവർ പറയുന്നുണ്ട്, നമ്മുടെ ശത്രു രാജ്യത്തെ മുഴുവൻ മനുഷ്യന്മാരെയും കൊല്ലണം, അതിന് വേണ്ടത് എന്താണോ കണ്ടുപിടിക്കണം, 100 തലമുറക്കെങ്കിലും ജീവിക്കാനുള്ള പണം തരും, എന്നാണ് വാഗ്ദാനം. അതേ 12 ദിവസം ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു കത്തെഴുതി സർക്കാരിന്. ആ കത്തിങ്ങനെയാണ്, ഉറുമ്പുകൾ ഭക്ഷണം കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് അകലെ നിന്ന് ഭക്ഷണമൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് മാളത്തിൻ്റെ പുറത്ത് വെക്കേണ്ടി വരും, അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം മാളത്തിനകത്തേക്ക് ഉറുമ്പിന് മാത്രമേ പോകാൻ കഴിയുള്ളൂ. ഇതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. എത്ര തന്നെ പണം ഉണ്ടെങ്കിലും അതൊക്കെ ഉരുട്ടി ഉരുട്ടി മരണത്തിൻ്റെ മാളത്തിൻ്റെ ഇപ്പുറത്ത് വെക്കണം, അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് പണം കാണിച്ച് നിങ്ങൾ എന്നെ മോഹിപ്പിക്കരുത്, മനുഷ്യനെ കൊല്ലാൻ എന്നെ കിട്ടൂല എന്ന്. മൈക്കൽ ഫാരഡേ 1791 സെപ്റ്റംബർ 2 ഒരു തട്ടാൻ ജോലിക്കാരൻ്റെ 4 മക്കളിൽ 3-ാമനായി ജനിച്ച് പണമില്ലാത്തൊറ്റ കാരണം കൊണ്ട് സ്കൂളിൽ പോകാൻ കഴിയാതെ ഒരു ബുക്ക് ബൈൻഡിങ് ഷോപ്പിൽ ജോലിക്ക് നിന്ന് സർ ഹംഫ്രി ഡേവിയുടെ ഒരു പുസ്തകം അവിടേക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ആരോ കൊണ്ടുവന്നിരുന്നു. അത് വായിച്ച് പിന്നീട് ഹംഫ്രി ഡേവിയുടെ അടുത്തെത്തി അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ ജോലിക്കാരനായി നിന്ന് വൈദ്യുതി കണ്ടുപിടിക്കാൻ സഹായകരമായ ഡൈനാമോയും മോട്ടോറും കണ്ടുപിടിച്ച മൈക്കൽ ഫാരഡ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ മുറിയിൽ 2 ചിത്രങ്ങൾ തൂക്കിയിരുന്നുള്ളൂ. ഒന്ന് സർ ഐസക് ന്യൂട്ടൻ്റേതായിരുന്നു, ഒന്ന് മാൻ ഓഫ് ഗോഡ്, മാൻ ഓഫ് സയൻസ് എന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡ്. ഇതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ഒരാൾക്ക് കുറേ അറിവുണ്ടായിട്ടൊന്നും കാര്യമില്ല, വലിയ കാറും വലിയ വീടുണ്ടായിട്ട് കാര്യമില്ല. ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും കുറഞ്ഞു കുറഞ്ഞു പോയി. ഹ്യൂമാനിറ്റി പഠിക്കുന്ന എത്ര ആളുകളുണ്ടെന്ന്, നമ്മുടെ പാഠഭാഗങ്ങളിൽ നമ്മുടെ സിലബസിൽ എത്ര ഹ്യൂമാനിറ്റിയുടെ അംശങ്ങളുണ്ട്, കുറഞ്ഞില്ല, വളരെ കുറവാണ്. അത് പിന്നെ നമ്മൾ സംഘർഷമുള്ളൊരു ലോകത്തെക്കുറിച്ച് പിന്നെ പറയുന്നില്ല എന്താ അർത്ഥമുള്ളത്. ഹ്യൂമാനിറ്റി പഠിപ്പിക്കപ്പെടുന്നില്ല, അത് പറഞ്ഞു കൊടുക്കുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കോളേജിൽ കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഇനിയൊരു 3-ാം ലോക യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഒക്കെ ഉപയോഗിച്ച് ലോകം മുഴുവനും കേടുവരൂല, ലോകം തന്നെ ഇല്ലാതായി പോകില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞത് 3-ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ കുറിച്ച് എനിക്ക് വലിയ പിടുത്തമില്ല, പക്ഷെ 4-ാം ലോക മഹായുദ്ധത്തിൽ കല്ലും വടിയൊക്കെ ആയിരിക്കും ആയുധം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 3-ാം ലോക യുദ്ധത്തോട് കൂടി ഒരു കാര്യം തീരുമാനമായിട്ടുണ്ടാവും, നമ്മൾ ഇത്ര കാലം കണ്ടുപിടിച്ചതൊക്കെ ഇല്ലാതായി പോയിട്ടുണ്ട്. ഒരു സ്നേഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഔഷധം കൊണ്ട് മനുഷ്യന് വിപ്ലവകരമായൊരു ജീവിതം സാധ്യമാണ്. കലാപങ്ങൾ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. സ്പിരിച്വാലിറ്റി കുറയുകയാണ്, മതം കൂടുകയും ചെയ്യുകയാണ്. ജിദ്ദുകൃഷ്ണമൂർത്തി പറയുന്നുണ്ട്, റിലീജിയസ് മാൻ മേ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ. മതമുള്ളൊരു മനുഷ്യന് ഒരു ആത്മീയ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല. ഗാന്ധിജിയുടെയും ഗോഡ്സെയുടെയും മതം ഒന്നായിരുന്നല്ല, ആത്മീയതയിലാണല്ലോ വ്യത്യാസം. അപ്പം ആത്മീയത എന്ന് പറയുന്ന ഒരു ഉറവയെ ഒന്നുകൂടെ തെരഞ്ഞു പിടിക്കണം. കിണറാണ് മതം, ആത്മീയത അതിൻ്റെ ഉറവയാണ്. ആ ഉറവയെ മെല്ലെ മെല്ലെ ഇങ്ങനെ പതുക്കെ പതുക്കെ താഴേക്ക് കൊണ്ടുപോവുകയും അതിൻ്റെ ബാഹ്യമായ വളരെ പെരിഫറലായ വശം വർദ്ധിക്കുകയും ചെയ്യുകയാണ്. ബൈബിളിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആഴങ്ങളിൽ പോയി വലയിടുക എന്ന് പറയുന്നുണ്ട്. കാരണം ഈ കടലിൻ്റെ പുറം ഭാഗത്താണ് തിരമാലയും ബഹളങ്ങളൊക്കെ ഉള്ളത്, അതിൻ്റെ ആഴങ്ങളിൽ ശാന്തതയാണ്. മതത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അന്യരായി ആരുമില്ല, അനിയന്മാരേ ഉള്ളൂ. അന്യരായിട്ട് ആരുമില്ല, അനിയന്മാരേ ഉള്ളൂ. വീരാൻകുട്ടി മാഷിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഇനി നമുക്കെങ്ങനെ പരസ്പരം കൊല്ലാനാകും, കൊല്ലാൻ വേണ്ടി ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നീ ശ്വസിച്ചു വിട്ട പ്രാണവായി ഞാനും ശ്വസിച്ചു, ഞാൻ ശ്വസിച്ചു വിട്ട പ്രാണവായി നീയും ശ്വസിച്ചു, ഇനി നമുക്കെങ്ങനെ കൊല്ലാനാകും. അന്യനെ നമ്മൾ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജിൽ അന്യോന്യവും കൊല്ലുന്നു. അന്യനെ കൊന്നവർക്ക് അന്യോന്യം കൊല്ലാനും വലിയ മടിയൊന്നും ഉണ്ടാവില്ല, അതന്നെ നമുക്ക് പറയാനുള്ളൂ അല്ലേ. അന്യരായി ആരുമില്ല എന്നും അനിയന്മാരും അനിയത്തികളേ ഉള്ളൂ എന്നും പറയാം. ഒരു ഗുരുവിൻ്റെ പാഠശാലയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എപ്പോഴാണ് പകൽ ആയി എന്ന് നിങ്ങൾ അറിയുന്നത്? രാത്രി അവസാനിച്ചു, പകൽ വന്നു. അപ്പം വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്, അകലെ നിൽക്കുന്ന ഒരു മരം പ്ലാവാണോ മാവാണോ മാവാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അകലെ നിൽക്കുന്ന ഒരു മരം പ്ലാവാണോ മാവാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഗുരു പറഞ്ഞു, തെറ്റ്. അകലെ നിൽക്കുന്നത് മരമാണോ മനുഷ്യനാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഉത്തരം തെറ്റ്.
പിന്നെ എന്താണ് ശരി എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറയുന്നത് ഇങ്ങനെയാണ്, മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ നിന്റെ സഹോദരനാണ് എന്നും മുന്നിൽ നിൽക്കുന്ന പെണ്ണ് നിന്റെ പെങ്ങളാണ് എന്നും. നിനക്ക് എന്താണോ മനസ്സിലാകുന്നത് അതാണ് പകൽ. അത് നിനക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം സൂര്യൻ മുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും നീ കൂരിട്ടിലാണ്. നമുക്ക് അതന്നെയാണ് ഈ ലോകത്തോട് വിളിച്ചു പറയാനുള്ളത് അല്ലേ.